हलो गायस् या वह फ्रूट सालडि रेसीपी आईटाद वाले पेट वीटल पेसीपी आेस्ट कहानाइट अब नमुक इतना तैयार नोक अट्ठे या अर लिटे पाले और ना टेबिस्पूनो कस्टर्ड पउडर अब नमुक पाले ई कस्टर्ड पउडर നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കട്ടയൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും കട്ട പാടില്ല ഇനി ഈ പാല് നമുക്ക് തിളപ്പിക്കണം നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ കട്ട പിടിക്കും ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇനി ഇത് കുറുകി വരും കുറുകി വരുമ്പോഴേക്കും ചിലപ്പോൾ അടിയിൽ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഒക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് നല്ല കുറുകി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി ഇപ്പോ ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് ഇടുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏത്തയ്ക്ക ചെറുതായി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ആപ്പിൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാതളനാരങ്ങ ഇനി നമ്മുടെ മിക്സിലേക്ക് ഇതെല്ലാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിങ്ങ ചേർക്കാനാണ് പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം പിന്നെ ആപ്പിൾ ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുതായിരുന്ന ഏത്തയ്ക്ക ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മാതളനാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് വേണം കഴിക്കാനായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇനി വേറെ ചേർക്കണമെങ്കിൽ അതും കൂടി ചേർക്കാം മാങ്ങയൊക്കെ ചേർക്കണമെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഫ്രിഡ്ജിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാ അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക